ആഴ്ചകൾ നീണ്ട മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് പരിസമാപ്തിയായിരിക്കുകയാണ്. ശിവസേനയുടെ വിമത നേതാവ് ഏക്നാഥിന്റെ മുഖ്യമന്ത്രിയാകുന്നതോടെ സർക്കാർ രൂപീകരണത്തിനായുള്ള അനിശ്ചിതത്വത്തിനും അവസാനമാകും. ആരാണ് ഏക്നാഥിന്റെ എന്ന് നോക്കാം. താനെയിലെ കോപ്രി പശ്പഖാടി മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയ ഷിൻഡെ 1980കളിൽ കിസാൻ നഗറിലെ ശാഖാ പ്രമുഖനായി ചേർന്നപ്പോൾ മുതൽ ശിവസേനയുടെ ഭാഗമായിരുന്നു. അന്ന് ഓട്ടോ ഡ്രൈവറായിരുന്നു ഏക്നാഥിന്റെ. 1997 താനെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ കോർപ്പറേറ്ററായി ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. പിന്നീട് പൊടുന്നനിയായിരുന്നു രാഷ്ട്രീയത്തിലും ശിവസേനയിലും ഏക്നാഥിന്റെയുടെ വളർച്ച. തീവ്ര ഹിന്ദുത്വ നിലപാടാണ് എപ്പോഴും ഏക്നാഥിന്റെ സ്വീകരിച്ചിരുന്നത്. ഉദ്ധവ് താക്കറെയുടെ മഹാവികാസ് അഘാടി സർക്കാരിൽ താനെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയായ ഏക്നാഥിന്റെ 2004, 2009, 2014, 2019 വർഷങ്ങളിൽ 4 തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2014 മഹാരാഷ്ട്ര നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. താനെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ 2 തവണ കോർപ്പറേറ്ററായിരുന്നു ഏക്നാഥിന്റെ. 3 വർഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും 4 വർഷം സഭാ നേതാവുമായിരുന്നു. 1964 February 9 മഹാരാഷ്ട്രയിലാണ് ജനനം. താനെയിലെ മംഗള ഹൈസ്കൂളിലും ജൂനിയർ കോളേജിലും 11ാം ക്ലാസ് വരെ പഠിച്ചു. ലതാ ഏക്നാഥ് ഷിൻഡെയാണ് ഭാര്യ. ശ്രീകാന്ത് ഷിൻഡെ എന്നൊരു മകനുണ്ട്. ശിവസേനയിൽ നിന്ന് കൂറുമാറിയ NCP യുടെ ആനന്ദ് പരഞ്ജപ്പയെയും MNS ലെ രാജു പാട്ടീലിനെയും പരാജയപ്പെടുത്തി കല്യാൺ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2019 തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി BJP യുമായി തെറ്റിപ്പിരിഞ്ഞതിൽ ഏക്നാഥ് ഷിൻഡെ കടുത്ത അസ്വസ്ഥനായിരുന്നു. BJP യോട് തെറ്റിപ്പിരിഞ്ഞതിനേക്കാൾ മതേതര കക്ഷികളായ NCP, കോൺഗ്രസ് എന്നിവരുമായുള്ള ഭരണസഖ്യമാണ് ഏക്നാഥ് ഷിൻഡെയെ അതൃപ്തനാക്കിയത്. താനെയിൽ ശിവസേനയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് ഏക്നാഥ് ഷിൻഡെ. വലിയ സ്വാധീനമാണ് താനെയിൽ ഏക്നാഥ് ഷിൻഡെയ്ക്കുള്ളത്. 2014 തെരഞ്ഞെടുപ്പിന് ശേഷം ശിവസേനയും BJP യും ഒന്നിച്ചപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരിന് കീഴിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി. 2019 ജനുവരിയിൽ നിർമ്മാണം ആരംഭിച്ച എക്സ്പ്രസ് വേ ഷിൻഡെയുടെ കീഴിൽ വന്ന മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് വികസിപ്പിച്ചത്. ഇക്കഴിഞ്ഞ February 9 ഷിൻഡെയ്ക്ക് 58 വയസ്സ് തികഞ്ഞത്. ഈ സമയം താനെയിൽ ചിലയിടത്ത് ഭാവി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഏക്നാഥ് ഷിൻഡെയുടെ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. 2019 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും താനെയിലെ ശിവസൈനികർ അദ്ദേഹത്തെ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് പോസ്റ്ററുകളും ബാനറുകളും സ്ഥാപിച്ചതും ശ്രദ്ധേയമായിരുന്നു. അതിൻ്റെ എല്ലാം ക്ലൈമാക്സ് ആണ് ഇന്ന് ഏക്നാഥിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ പൂർത്തിയാകുന്നത്. ഉദ്ധവ് താക്കറെയുടെ വിശ്വസ്തൻ എന്ന നിലയിൽ നിന്നാണ് അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി അതേ കസേരയിൽ ഇരിക്കുന്ന വിമതൻ എന്ന ലേബലിലേക്ക് ഏക്നാഥിന്റെ എത്തിയത്. ഉദ്ധവ് താക്കറെയുടെ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾക്ക് ശക്തി കുറയുന്നു എന്നാണ് ഏക്നാഥിന്റെയുടെ ആരോപണം. അതിന് കാരണം മഹാവികാസ് അഘാടിയാണെന്നാണ് ഏക്നാഥിന്റെ വിശ്വസിക്കുന്നത്. അതിനാലാണ് മഹാവികാസ് അഘാടി ബന്ധം ഉപേക്ഷിച്ചാൽ ഉദ്ധവ് താക്കറെയെ പിന്തുണയ്ക്കാമെന്ന് ഏക്നാഥിന്റെ പറയുന്നതിന്റെ അർത്ഥവും.